ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഓഗസ്റ്റ് 15-ാം തീയതി മാതാവിൻ്റെ നിദ്രയുടെ തിരുനാൾ, അതായത് മാതാവിൻ്റെ ഉറക്കം. കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ മൗറീസ് ചക്രവർത്തി 600-ാം ആണ്ടിൽ ഈ തിരുനാൾ ആഘോഷിക്കുവാൻ കൽപ്പന നൽകി. ജെറൂസലേമിൽ ആരംഭിച്ച ഈ തിരുനാളിൻ്റെ പേര് മാതാവിൻ്റെ നിദ്രയുടെ തിരുനാൾ എന്നാണ്. നാം മാതാവിൻ്റെ ഈ നിദ്രയുടെ തിരുനാളിന് വേണ്ടി 15 ദിവസം നോമ്പാചരിച്ച് ഇന്ന് പരിശുദ്ധ മാതാവിൻ്റെ നിദ്രയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇന്ന് ഈ നിദ്രയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മരിയ വാൾത്തോർത്ത മാതാവിൻ്റെ സ്വർഗാരോപണ ദിവസം എങ്ങനെയായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്ക് അത് കേൾക്കാം. മാതാവിൻ്റെ ചുറ്റും പൂക്കളെ കൊണ്ടൊക്കെ അലങ്കരിച്ച് ജോൺ കാത്തിരിക്കുകയായിരുന്നു. കാരണം മറ്റെല്ലാ അപ്പസ്തോലന്മാരിൽ നിന്നും വ്യത്യസ്തമായി ജോണിന് അമ്മയെക്കുറിച്ചുള്ള ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. കർത്താവിൻ്റെ വലിയ കൃപയാൽ ജോണിന് അതെല്ലാം മുന്നേ തന്നെ വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ജോൺ നോക്കിയിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന്. ജോൺ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇടയ്ക്ക് ഉറക്കത്തിൽ പെട്ടുപോകുന്നുണ്ട്. അത് എത്ര ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി എന്ന് നിശ്ചയിക്കാൻ പറ്റില്ല. മറ്റുള്ള അപ്പസ്തോലന്മാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ലെന്ന്. അങ്ങനെ ഈ മൃതശരീരത്തിന് ചുറ്റും കിരീടം പോലെ വെച്ചിരിക്കുന്ന പൂക്കളുടെ സ്ഥിതി വെച്ച് നോക്കിയാൽ ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ എന്ന് തോന്നും. ഇത് മരിയ കണ്ട ദർശനമാണ്. പക്ഷേ ഒലിവ് കമ്പുകളിൽ നോക്കുമ്പോൾ വാടിയ ഇലകൾ കാണും. അപ്പോൾ ഏതാനും ദിവസങ്ങൾ കടന്നുപോയി എന്നാണ് മരിയ ദർശനത്തിൽ മനസ്സിലാക്കുന്നത്. എന്നാൽ മേരിയുടെ ശരീരത്തിന് ഒരു മാറ്റവുമില്ല. മരണത്തിൻ്റെ ഒരു അടയാളവും അവളുടെ മുഖത്തോ കരങ്ങളിലോ ഇല്ല. സുഖകരമല്ലാത്ത ഒരു ഗന്ധവും മുറിയിലില്ല. നേരെ മറിച്ച് വിവരിക്കുവാൻ സാധിക്കാത്ത ഒരു സൗരഭ്യം. കുന്തിരിക്കം, ലില്ലിപ്പൂക്കൾ, റോസാപ്പൂക്കൾ, താഴ്വരയിലെ ലില്ലി, പച്ചമരുന്ന് ചെടികൾ, ഇവയുടെയെല്ലാം സൗരഭ്യം ഒന്ന് ചേർന്നാൽ എങ്ങനെയിരിക്കും? അങ്ങനെയൊരു സുഗന്ധമാണ് മരിയ വാൾത്തോർത്ത അനുഭവിക്കുന്നത്. ജോൺ എത്ര ദിവസം ഉറക്കമുളച്ചിരുന്നു എന്ന് മരിയയ്ക്ക് മനസ്സിലാകുന്നില്ല. പ്രഭാതമായതിൻ്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. പെട്ടെന്ന് ശക്തമായ ഒരു പ്രകാശം മുറി നിറയെ കാണുന്നു. ഒരു വെള്ളി വെളിച്ചം. ദൈവീക പിറവിയുടെ സമയത്ത് ബെത്ലഹേമിലെ ഗുഹയിൽ കണ്ടതുപോലെയുള്ള ഒരു വെളിച്ചം. ഈ പ്രകാശത്തിൽ ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്നു. ഈ ദൈവദൂതന്മാർ കിടക്കയ്ക്ക് ചുറ്റും നിരന്ന് കുനിഞ്ഞ് ചലനമില്ലാത്ത ആ ശരീരം എടുത്തുയർത്തി. അവരുടെ ചിറകടി കൂടുതൽ ശക്തമായി, സംഗീതവും ശക്തമായി. അത്ഭുതകരമായി മട്ടുപ്പാവിൽ ഒരു ഭാഗം തുറന്നു. അത്ഭുതകരമായി ഈശോയുടെ കല്ലറ തുറന്നതുപോലെ തന്നെ അവരുടെ രാജ്ഞിയുടെ ശരീരവും കൊണ്ട് അവർ പോയി. ഏറ്റവും വിശുദ്ധമായ ശരീരം, എന്നാലും മഹത്തീകൃതമായിട്ടില്ല. അതിനാൽ പദാർത്ഥപരമായ നിയമങ്ങൾക്ക് വിധേയമാണ്. എന്നാൽ ക്രിസ്തു ഉയർത്തപ്പോൾ തന്നെ ആ ശരീരം മഹത്തീകൃതമായിരുന്നു. കാരണം അവൻ ദൈവമായിരുന്നു.
ദൈവദൂതന്മാരുടെ ചിറകടി കൊണ്ടുള്ള സംഗീതം വളരെ ശക്തമായി ഒരു ഓർഗന്റെ സ്വരം പോലെയായി. ജോൺ ഉറക്കം തന്നെയാണ്. രണ്ട് മൂന്ന് പ്രാവശ്യം മറിഞ്ഞും തിരിഞ്ഞും ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് ജോൺ കണ്ണു തുറക്കുന്നുണ്ട്. കാരണം ദൈവദൂതന്മാരുടെ ചിറകടി കാതുകളിൽ എത്തിയെന്ന് തോന്നുന്നു. അങ്ങനെ പകുതി ഉറക്കത്തിലായിരുന്ന ജോൺ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചുറ്റും നോക്കുന്നു. നോക്കുമ്പോൾ കിടക്ക ശൂന്യമായിരിക്കുന്നു, മേൽത്തട്ട് തുറന്നും ഇരിക്കുന്നു. വിസ്മയകരമായൊരു സംഭവം നടന്നു എന്നവൻ മനസ്സിലാക്കി. ഒരു പ്രചോദനം ലഭിച്ചതുപോലെ അവൻ മട്ടുപ്പാവിലേക്ക് ഓടിക്കയറി തല ഉയർത്തി ആകാശത്തിലേക്ക് നോക്കുന്നു. അപ്പോൾ ജീവനില്ലാത്ത മേരിയുടെ ശരീരം ദൈവദൂതന്മാരാൽ വഹിക്കപ്പെട്ട് മുകളിലേക്ക് മുകളിലേക്ക് ഉയരുന്നു. ഒടുവിലത്തെ വിട ചോദിക്കലിൻ്റെ അടയാളമായി മേലങ്കിയുടെയും ശിരോവസ്ത്രത്തിൻ്റെയും അല്പം ഭാഗം കൈവീശുന്നത് പോലെ ഇളകുന്നുണ്ട്. വളരെ വേഗം പൊങ്ങുന്നതിനാൽ ഉണ്ടാകുന്ന കാറ്റുകൊണ്ടും ദൈവദൂതന്മാരുടെ ചിറകടി കൊണ്ടുണ്ടാകുന്ന വായുചലനം കൊണ്ടുമായിരിക്കും കുറച്ച് പൂക്കൾ ജോൺ മേരിയുടെ ശരീരത്തിന് ചുറ്റും വെച്ചിരുന്നവ. വസ്ത്രത്തിൻ്റെ മടക്കുകളിൽ ഉണ്ടായിരുന്നവ. അവ മട്ടുപ്പാവിലേക്കും മുറ്റത്തേക്കും പൊഴിഞ്ഞു വീണു. ദൈവദൂതന്മാരുടെ ഹോസാന വിളികൾ അകന്നകന്നു പോവുകയും അത് കേൾക്കാൻ കഴിയാതാവുകയും ചെയ്യുന്നു. എന്നാൽ ഉയരുന്ന ആ ശരീരത്തിൽ തന്നെ ജോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം അവനെ ഒരു പ്രത്യേക അനുഗ്രഹം കൊടുത്തു. മേരിയെ അവൻ വ്യക്തമായി കാണുന്നു. സൂര്യപ്രകാശത്തിൽ ആവരണം ചെയ്യപ്പെട്ട് ദൈവസ്നേഹത്തിൻ്റെ പാരവശ്യത്തിൽ നിന്ന് മേരി ഉണർന്നു. ആത്മാവ് ശരീരത്തിലേക്ക് തിരിച്ചു വന്നു. അവൾ നിവർന്നു നിൽക്കുന്നു. മഹത്വീകൃതമായ ശരീരങ്ങൾക്കുള്ള എല്ലാ വരങ്ങളും അവൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അവൾ അതിവേഗം സ്വർഗത്തിലേക്ക് ഉയരുന്നു. അപ്പോൾ തൻ്റെ ശിഷ്യന് കർത്താവ് ഒരു സമ്മാനം കൂടെ കൊടുക്കുന്നു. പരിശുദ്ധ അമ്മയും അവളുടെ ഏറ്റവും പരിശുദ്ധനായ മകനും തമ്മിലുള്ള കൂടിക്കാഴ്ച കാണുവാൻ ദൈവം ജോണിനെ അനുവദിച്ചു. അവർണനീയമായ സൗന്ദര്യമുള്ള ഈശോ വേഗത്തിൽ സ്വർഗത്തിൽ നിന്നിറങ്ങി അമ്മയുടെ പക്കലേക്കെത്തി. അവളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. അവർ രണ്ടുപേരും കൂടെ രണ്ട് ഗ്രഹങ്ങളേക്കാൾ പ്രകാശമുള്ള അവർ ഈശോ ഇറങ്ങി വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നു. ജോണിൻ്റെ ദർശനം കഴിഞ്ഞു. അവൻ തലകുനിക്കുന്നു. ക്ഷീണിച്ചു പോയ ആ മുഖത്ത് മേരി നഷ്ടമായതിൻ്റെ ദുഃഖവും അവളുടെ മഹത്വമേറിയ അന്ത്യത്തിലുള്ള സന്തോഷവുമുണ്ട്. ഇപ്പോൾ ദുഃഖത്തേക്കാൾ അധികം സന്തോഷമാണുള്ളത്. അവൻ പറയുന്നു, നന്ദി ദൈവമേ, എൻ്റെ ദൈവമേ നന്ദി. ഇത് സംഭവിക്കുമെന്ന് ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നു. അതിനാൽ ഉണർന്നിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അവളുടെ കരയേറ്റത്തിൻ്റെ ഒരു ഘട്ടം പോലും എനിക്ക് നഷ്ടപ്പെടാതിരിക്കുവാൻ. എന്നാൽ മൂന്ന് ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് ഉറക്കവും ക്ഷീണവും ദുഃഖവും എന്നെ കീഴ്പ്പെടുത്തി. അവളുടെ കരയേറ്റം ആസന്നമായപ്പോൾ ഒരു പക്ഷേ നീ തന്നെ അത് ആവശ്യപ്പെട്ടതായിരിക്കും. പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം, അത് കാണാൻ ഒരു മനുഷ്യന്, അതായത് കുരിശിൽ വെച്ച് പുത്രനായി ഏൽപ്പിച്ചു കൊടുത്ത യോഹന്നാന് ദൈവം ഇടവരുത്തി. നമുക്കും ഇന്ന് ധ്യാനിക്കാം. പരിശുദ്ധ അമ്മ, രണ്ടാം സ്വർഗം. ഈശോയുടെ കൂടെ പുത്രൻ്റെ അടുത്ത് അവിടെ ഇരുന്നു കൊണ്ട് മനുഷ്യർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. നമുക്കും അമ്മയോട് മാധ്യസ്ഥം യാചിക്കാം. ജോണിനുണ്ടായതുപോലെ ദിവ്യമായ സമ്മാനങ്ങൾ ഈശോയിൽ നിന്ന് വാങ്ങാൻ, നമ്മുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ നമുക്ക് മേരിയോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗാരോപിത മാതാവേ, അങ്ങേ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കൂ. പാപമോചനമേറ്റുവാങ്ങുവാൻ
നിൻ ശക്തി ഞങ്ങൾക്കേകിടൂ. പാപജീവിത മാർഗത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണേ, ഞങ്ങളെ കാത്തുകൊള്ളണേ. നന്മ നേരുന്നോരമ്മേ ഞങ്ങളെ നന്മയിൽ വാഴാൻ കൃപ ചെയ്യൂ. ഞങ്ങളെയും ഈ ദേശത്തെയും നിൻ ശുദ്ധിയാലെന്നും കാത്തിടൂ. അന്ധകാരത്തിൻ ശക്തിയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണേ, ഞങ്ങളെ കാത്തുകൊള്ളണേ.